ആദ്യം വിഷമിച്ചിരിക്കുകയാണ്. എന്ത് പ്രശ്നം എന്നറിയണം. വിഷമിച്ച എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്തെങ്കിലും വിഷമമൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തിന്നാൻ തോന്നും. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി തന്നിട്ട് മോമോസ്. കാണുമ്പോൾ ഒരു ലുക്കിലാണല്ലോ, പക്ഷെ അപാര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ്, തക്കാളി ചമ്മന്തി. ഇതും കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. പിന്നെ എന്താ വിഷമം എന്ന് ഉള്ളത് പറയട്ടെ, നമ്മളുടെ സിസ്റ്റം ഉണ്ടല്ലോ അടിച്ചുപോയി. നമ്മുടെ സിസ്റ്റത്തിൽ ഒരു വൈറസ് കയറി. വൈറസ് പറഞ്ഞാൽ ചില്ലറ വൈറസ് എന്നല്ല, വലിയ വൈറസാണ്. കാസ്പെർസ്കി, അവാസ്ത, അങ്ങനെ 108 ലോകത്തുള്ള എല്ലാ ആൻറ്റിവൈറസും എടുത്ത് പരീക്ഷിച്ച് നോക്കി, ഒന്നും പോണില്ല. പിന്നെ നമ്മളുടെ IT സ്പെഷ്യലിസ്റ്റുകളായ പല ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു നോക്കി, എല്ലാവരും അയ്യോ ഇതിപ്പോൾ എന്താ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. സംഭവം പുതിയതാണ്. കുറേ ഇംഗ്ലീഷുകാരൊക്കെ അതിനെപ്പറ്റിയിട്ട് യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ 15 മിനിറ്റ് കൂടുമ്പോൾ ഒക്കെ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പക്ഷെ നമ്മളുടെ ഈ നാട്ടിൽ, നാട്ടിൻ പുറത്ത് കിടക്കണ നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഈ വൈറസ് കയറും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. വൈറസിൻ്റെ പേര് OONN ഫയൽ എന്നാണ്. നമ്മളെല്ലാ വീഡിയോസും എല്ലാ ഇമേജും ഒന്ന് വേണ്ട, കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഫയലിൻ്റെയും ലാസ്റ്റ് OONN ഫയലിനായിട്ട് മാറി. അതുകൊണ്ട് ഒരു വീഡിയോ ഓപ്പൺ ആവില്ല, ഒരു ഇമേജ് ഓപ്പൺ ആവുന്നില്ല. നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ മലേഷ്യ ഫസ്റ്റ് പാർട്ട് ഇട്ടതിന് ശേഷം സെക്കൻഡ് പാർട്ട് ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് അതിൻ്റെ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സംഭവം പോയത്. അപ്പോൾ അതിലത്തെ എല്ലാ വീഡിയോസും പോയി. മലേഷ്യയിൽ ഒട്ടും വീഡിയോസും ഇല്ല. എനിക്ക് സങ്കടമെനിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒറ്റ വീഡിയോസും ഇല്ല. എൻ്റെ സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് അങ്ങ് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ എന്ത് പറയാനാ, എല്ലാം പോയി. ഒറ്റ വീഡിയോസും ബാക്കിയില്ല. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം പലരും സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഇത് 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാവരും ആരെങ്കിലുമൊക്കെ എവിടെന്നേലും കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. മൊത്തം പോയി കിടക്കുകയാണ്. ഇപ്പം അത് മാത്രമല്ല, നമ്മളുടെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകളും ഒക്കെ പോയി. ഷോക്കായി, എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കുറേ പണിപ്പെട്ട് നോക്കിയിട്ടാണ്, കുറേ പണിപ്പെട്ട് നോക്കി. അങ്ങനെ വിഷമിച്ച് വിഷമിച്ച് ഇരുന്നപ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സമാധാനമൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ ഉണ്ടാക്കിയതാണ് നമ്മളിത്. കഷ്ടപ്പെട്ട് എന്താ പറയുക, മോസ്കൊക്കെ ഇട്ടിട്ട്, മോസ്ക് അല്ല എന്തേലും പറയുക, കൃത്രിമ പുകയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് ആ ഒരു പ്രത്യേക ചൈനീസ് ടേസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. സംഭവം കിടുവായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പുക കിട്ടുന്ന ഉണ്ടാക്കിയ സാധനമാണ്. അപ്പൊ അതൊക്കെ കഴിച്ചപ്പോ ഭയങ്കര ആശ്വാസമായി. അത് കൂടാതെ എന്റെ ചങ്ക് ബ്രോ പിന്നെ എൻ്റെ ഹസ്ബൻഡും എന്നെയൊക്കെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഹാപ്പിയായി. അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇനി ഞാൻ എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. മൊബൈലിലൊക്കെ ഇട്ട് തന്നെ എഡിറ്റ് ചെയ്യേണ്ടി വരും. സിസ്റ്റം ആകെ അടിച്ചു പോയി. ലാപ്ടോപ്പിനാണെങ്കിൽ അങ്ങനെ അത്ര ഇങ്ങോട്ട് ശക്തിയൊന്നും ഇല്ല, എഡിറ്റ് ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ പുതിയ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് കുറച്ച് ആശ്വാസമായത്. അപ്പം ഞാൻ ഹാപ്പിയാണ്. അല്ല, ആ ഒരു സ്ഥലത്തെ വീഡിയോ കൂടി ഒന്ന് കാണാം. അതൊരു കിടുക്കാച്ച സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോസും ഫോട്ടോസും കണ്ടിട്ട് എൻ്റെ പൊന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പം നാളെ എന്തായാലും അങ്ങോട്ട് ഞങ്ങൾ പോയിരിക്കും, രാവിലെ നേരത്തെ തന്നെ. അതെ, എണീക്കി എണീക്കി പോവണ്ടേ, ഞാൻ റെഡിയായി. 5 മണി കഴിഞ്ഞു. 5 മിനിറ്റ് കൂടി. ഇന്നലെ എന്നോട് പറഞ്ഞത് ഇന്ന് കൊണ്ടുപോവാന്ന്. പുറത്ത് നല്ല മഴയില്ല, അത് മഴ തോരട്ടെ. എണീക്കി, മഴയൊക്കെ ഇപ്പൊ മാറും. ഒരു 5 കാലും പോവാ. ഓ, സമയായി പോവുന്ന. എല്ലാവരും റെഡിയോ? ഞാൻ റെഡിയായി. ഓക്കെ ഓക്കെ, ഒരു 2 മിനിറ്റ്, 2 മിനിറ്റ്, 2 മിനിറ്റ്. റെഡി റെഡി, വേഗം നീച്ചു വാ. ഓക്കെ ഓക്കെ. ഇപ്പൊ സമയം 5:30 ഞങ്ങൾ പുറപ്പെടുകയാണ്. അകത്തും പുറത്തൊക്കെ വൈറസാണ്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ സിസ്റ്റെല്ലാം അടിച്ചു പോയ കാര്യം. അപ്പോൾ നമ്മളുള്ള റിസോഴ്സ് വെച്ചിട്ട് നമ്മൾ മാക്സിമം അടുത്ത വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയ കാഴ്ചകൾ കാണാൻ പോവാം.
Yeah.